ആനക്കട്ടിയിലെ മൂലകങ്ങൾ വനമേഖലയിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പിടിയിലായ മാവോയിസ്റ്റ് നേതാവ് ദീപക് ആശുപത്രിയിൽ. പിടികൂടുന്നതിനിടെ കാലിനേറ്റ പരിക്കിനെ തുടർന്ന് കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്കാണ് ദീപകിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇയാളോടൊപ്പം ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തെന്ന വാർത്തകൾ വന്നെങ്കിലും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇത് നിഷേധിച്ചു. ഇന്നലെ രാവിലെ 8 മണിയോടെ അട്ടപ്പാടിക്ക് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള മൂലകങ്കൽ വനമേഖലയിൽ നിന്നുമാണ് തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മാവോയിസ്റ്റ് നേതാവ് ദീപകിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിടികൂടുന്നതിനിടയിൽ കാലിന് ഇയാൾക്ക് പരിക്ക് പറ്റിയിരുന്നതായാണ് റിപ്പോർട്ട്. വീരപാണ്ഡിയിലെ SDFന്റെ ആസ്ഥാനത്തെത്തിച്ച ദീപകിനെ കാലിലെ പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുറച്ചു ദിവസം ചികിത്സാർത്ഥം ദീപക് ആശുപത്രിയിൽ തന്നെ തുടരേണ്ടി വരുമെന്നാണ് അറിയുന്നത്. ചോദ്യം ചെയ്യലടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ ഇതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ദീപകിനൊപ്പം മാവോയിസ്റ്റ് പ്രവർത്തകയായ ഒരു സ്ത്രീയെ കൂടി പിടികൂടിയെന്ന വാർത്തകൾ തമിഴ്നാട് പോലീസ് നിഷേധിക്കുകയാണ്. മഞ്ചിക്കണ്ടി ഏറ്റുമുട്ടലിന് ശേഷം രക്ഷപ്പെട്ടവർ ഉൾവനത്തിലുണ്ടെന്നും ഇവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. 24 പാലക്കാട്.